അത്തം ചിത്തിര ചോതി നക്ഷത്രക്കാര് കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു വർഷമാണ് ഈ 2024. വ്യാഴമെല്ലാം അനുകൂല സ്ഥിതിയിലാണ് എങ്കിൽ പോലും പൊതുവെ നിങ്ങൾക്ക് ചില കാര്യങ്ങളിൽ നിന്ന് ഗുണാനുഭവങ്ങൾ കുറഞ്ഞിരിക്കുകയും ദോഷമായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ സംഭവിക്കുന്ന കാലഘട്ടമാണ് ഈ 2024 എന്ന് പറയുന്നത്. 2024 പൊതുവിൽ ദോഷ അനുഭവങ്ങൾ കൂടിയിരിക്കുന്നത് കൊണ്ട് പ്രത്യേക പ്രാർത്ഥനകളും അതുപോലെ തന്നെ ഉപവാസങ്ങൾ, ശിവങ്കൽ ധാരയോ കോവളമാലയോ അതുപോലെ തന്നെ ശിവന് ക്ഷീരധാരയൊക്കെ സമർപ്പിക്കുന്നത് നന്നായിരിക്കും. കൂടുതലായിട്ട് രോഗദുരിതങ്ങൾ, പലതരത്തിലുള്ള രോഗാരിഷ്ടതകൾ നിങ്ങളെ വളരെയേറെ ബുദ്ധിമുട്ടിക്കുന്നതാണ്. ഏതെങ്കിലും രോഗത്തിനൊക്കെ ചികിത്സയിലിരിക്കുന്നവർക്കൊക്കെ രോഗാരിഷ്ടതകൾ കൂടുകയും അതിന് ചികിത്സകളൊക്കെ ചിലപ്പോൾ തേടേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ചികിത്സകളൊക്കെ നല്ലത് രീതിയിൽ നടത്തുക, ജാഗ്രത പുലർത്തുന്നത്, ആരോഗ്യകാര്യത്തിൽ പൊതുവെ നല്ല രീതിയിൽ ഒരു ജാഗ്രത പുലർത്തുന്ന നന്നായിരിക്കും. കുടുംബ ബന്ധങ്ങളൊക്കെ പരസ്പരം വിട്ടുവീഴ്ചകൾ ചെയ്യുകയും അത് താറുമാറാകാതിരിക്കാൻ നോക്കേണ്ടതാണ്. പൊതുരംഗത്തുള്ളവർക്ക് അപവാദങ്ങൾ കേൾക്കാനും അതുപോലെ തന്നെ പല കാര്യങ്ങളിലും പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നത് നന്നായിരിക്കും. പൊതുജനസമ്മതി നേടാനായിട്ട് പ്രവർത്തിക്കുന്ന പല കാര്യങ്ങളിലും നിങ്ങൾ ജാഗ്രത പുലർത്തുന്നത് ഈ നക്ഷത്രക്കാർക്ക് പല ഗുണങ്ങളും വരുത്തി ചേർക്കും. കാരണം നിങ്ങൾ നിങ്ങളുടെ പ്രവൃത്തികൾ ചിലപ്പോൾ ജനസമ്മതിക്ക് വേണ്ടിയാണെങ്കിൽ പോലും പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്കത് അപവാദങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. ഈ 2024 എന്ന് പറയുന്ന വർഷം ഈ നക്ഷത്രക്കാർ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. ഗുണാനുഭവങ്ങൾ ഉണ്ടാകുന്നതിനും പ്രത്യേകിച്ച് ദോഷാനുഭവങ്ങളൊക്കെ മാറി നിൽക്കുന്നതിനും ദോഷശാന്തിക്കുമായിട്ട് പക്ക പിറന്നാൾ തോറും ശിവക്ഷേത്ര ദർശനം നടത്തുക. ശനിയാഴ്ച ദിവസമൊക്കെ നിങ്ങൾ ശിവക്ഷേത്ര ദർശനം നടത്തി കൂവളമാല അർച്ചന നടത്തുന്നതും പിൻവിളക്ക് നെയ്വിളക്കായിട്ട് സമർപ്പിക്കുന്നതും അതുപോലെ തന്നെ നിങ്ങൾ ഭദ്രകാളി ക്ഷേത്രത്തിൽ ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി നടത്തുന്നത് വളരെ നന്നായിരിക്കും. കടും പായസം നേദിക്കുക, ഭദ്രകാളി ക്ഷേത്രത്തിലെ അർച്ചന നിങ്ങളുടെ പേരിൽ അർച്ചന നടത്തുന്നതും ചോറ്റാനിക്കര, കൊടുങ്ങല്ലൂർ ഇതുപോലെയുള്ള ക്ഷേത്ര ദർശനങ്ങളൊക്കെ നടത്തുന്നത് വളരെ ഉത്തമമായിരിക്കും. ദോഷാനുഭവങ്ങൾ കുറഞ്ഞിരിക്കുന്നതിനായിട്ട് പക്ക പിറന്നാൾ തോറും ചോറ്റാനിക്കര ക്ഷേത്രത്തിലെ കീഴ്ക്കാവ് ദർശനം നടത്തുന്നത് വളരെ ഉത്തമമാണ്.